വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യം മാതാപിതാക്കളുടെയും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളുടെയും ശ്രദ്ധയ്ക്കായിട്ട് പറയുക. കഴിഞ്ഞ 5 വർഷത്തിലായി 270,000 കുഞ്ഞുങ്ങളെ കാണാതായി. അതിൽ 200,000 പേരെ പോലീസും മാതാപിതാക്കളും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി. 70,000 ചെല്ലുവാനും കുട്ടികൾ ഇനിയും ഈ ഇന്ത്യയിൽ കാണാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കൊച്ചു കേരളത്തിൽ 50 പേരെ കാണാതായിട്ടുണ്ട്. ഞാനിത് പ്രത്യേകം പറയുന്നതിന് ഒരു പ്രധാന കാര്യം കൂടെയുണ്ട്. ഞാൻ വഴിയിൽ ദീർഘദൂരം ധാരാളം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കുഞ്ഞുങ്ങൾ ആരെന്നോ എന്തെന്നോ ഒന്നും നോക്കാതെ വഴിയേ വരുന്ന വണ്ടിക്കെല്ലാം കൈകാണിച്ച് ആ വണ്ടിക്ക് കയറി പോകുന്നു. അവരെവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതെന്നൊന്നും അറിയിക്കാതെയാണ് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ വഴിയിൽ കാണുന്ന വണ്ടിക്കൊന്നും കൈകാണിച്ച് പോകരുത്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രാജ്യത്ത് 70,000 പേരെയാണ് ഇതുവരെയും കാണാതെ ഇരിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിൽ നിന്ന് 50 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം മാതാപിതാക്കൾ ഓരോ ദിവസവും കുഞ്ഞുങ്ങളോട് പ്രത്യേകം പറഞ്ഞയക്കണം. അവർക്ക് കൊടുത്തയക്കുന്ന വണ്ടിക്കൂലി കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ ആയിരിക്കും ഈ ബസ് കൂലിയൊക്കെ മാറ്റിവെച്ചിട്ട് ഏതെങ്കിലും വണ്ടിയെ കൈകാണിച്ച് പോരുന്നത്. ആ ഒരു പ്രവണത ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളോട് കുറേ കൂടി അടുത്ത് പെരുമാറണം. അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു, അപ്പൻ കുഞ്ഞിനെ കാലെ പിടിച്ചെറിയുന്നു. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് ഇന്ന മൊബൈൽ വാങ്ങിച്ച് തന്നില്ലെങ്കിൽ, ഇന്ന ബൈക്ക് വാങ്ങിച്ച് തന്നില്ലെങ്കിൽ കത്തി താക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണിന്ന് കേരളത്തിൽ കാണുന്നത്. ഇതൊന്നും കഥയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള അടുപ്പം കുറേ കൂടി ഉണ്ടാകണം. അത് ധാരാളമായി വന്നെങ്കിൽ മാത്രമേ പറ്റൂ, ഇല്ലെങ്കിൽ അടുത്ത തലമുറ കാണാൻ പ്രയാസമാണ്. അത് വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. സർവത്തെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.